ഉത്തരേന്ത്യയിൽ മാത്രം നടന്നു വരാറുള്ള മഹാസത്യനാരായണ പൂജ കേരളത്തിലും. ഗണേശോത്സവത്തോടനുബന്ധിച്ച് ജനം ടി വി മാനേജിംഗ് ഡയറക്ടർ എസ് രാജശേഖരൻ നായരുടെ വസതിയിൽ ശബരിമല മുൻ മേൽശാന്തി ബാലമുരളിയുടെ നേതൃത്വത്തിലാണ് വിശേഷാൽ പൂജകൾ നടന്നത്. പ്രശാന്ത് വർമ്മയുടെ നേതൃത്വത്തിൽ ഭജനയോടുകൂടി നടന്ന പൂജാ ചടങ്ങുകളിൽ മുതിർന്ന RSS പ്രചാരകൻ എസ് സേതുമാധവൻ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ഗൗഡസരസ്വത ബ്രാഹ്മണർ നടത്തി വരുന്ന വിശേഷാൽ പൂജാ ചടങ്ങാണ് സത്യനാരായണ പൂജ. കേരളത്തിൽ ആദ്യമായി ഗണേശ ഉത്സവത്തോടനുബന്ധിച്ച് ജനം ടി വി മാനേജിംഗ് ഡയറക്ടർ രാജശേഖരൻ നായരുടെ വസതിയിലാണ് സത്യനാരായണ പൂജാ ചടങ്ങുകൾ നടന്നത്. ശബരിമല മുൻ മേൽശാന്തി ബാലമുരളി പൂജകൾക്ക് നേതൃത്വം വഹിച്ചു. ഞാനൊരു ഗണേശ് ഭക്തനാണ്. ബോംബെയിലെ 20 വർഷമായിട്ട് വീട്ടിലെ ഗണപതി വയ്ക്കുമായിരുന്നു. ഇപ്രാവശ്യം നമ്മളെ നാട്ടിലേക്ക് ഗെറുവാപ്പസി എന്ന് പറയും. നമ്മൾ കേരളത്തിൽ വീടായിട്ട് ഇപ്രാവശ്യം എൻ്റെ കവടിയാർ വീട്ടിലാണ്. ബോംബെയിൽ നിന്ന് തന്നെ ഗണപതി കൊണ്ടുവന്നു. 3 ദിവസത്തേക്കാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇന്ന്. പക്ഷെ അതിൻ്റെ കൂടെ ഇന്നൊരു സത്യനാരായണ പൂജ. ഞാൻ 20 വർഷമായിട്ട് ബോംബെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളൊരു പൂജയാണ്. അപ്പോൾ ബോംബെയിൽ എൻ്റെ സ്ഥാപനങ്ങളിൽ ജോലി എല്ലാവരും ഒന്നിച്ച് ഒരു കുടുംബമായിട്ട് ഈ പൂജയിൽ പങ്കെടുക്കും. ഞങ്ങളെല്ലാം ഒന്നിച്ച് ഭക്ഷണം കഴിക്കും. ഒന്നിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളും വിശേഷങ്ങളും കേട്ട് വളരെ സന്തോഷത്തോടുകൂടി മനസ്സും വയറും നിറഞ്ഞ് പോകുന്ന ഒരു പൂജയാണ് സത്യനാരായണ പൂജ. കേരളത്തിൽ കാസർഗോഡിന് ഇപ്പുറത്താരും ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടു. പക്ഷെ ഇന്ന് അത് എനിക്കിവിടെ ചെയ്യുവാൻ സാധിച്ചു. കലിയുഗത്തിൽ ആചരിക്കേണ്ട പൂജയാണിത്. പ്രധാനമായും നാരായണ സ്വാമിയെയാണ് പൂജിക്കുന്നത്. പൂജ നടത്തുന്നതിന് മുന്നോടിയായി ഫലങ്ങൾ കഴിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിക്കണം. സഹസ്രനാമം ചൊല്ലി പൂജ ആരംഭിക്കും. പൂജയ്ക്ക് ശേഷം സൂചി ഗോതമ്പ് കൊണ്ട് പാകം ചെയ്ത ഇഷ്ടഭക്ഷണമായിട്ടുള്ള പ്രസാദം നിവേദ്യമായി നൽകും. സത്യനാരായണ പൂജയിലൂടെ അനുഗ്രഹം നേടാൻ സമൂഹത്തിലെ നാനാ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ പൂജയിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.